അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. അല്ലാഹുവോട് കാവൽ ചോദിക്കാം. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന രണ്ട് സൂറകൾ അല്ലാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅല്ലേ മുഅവ്വിദതൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനായിട്ടുള്ളൊരു സൂറയാണ്. മുഅവ്വിദത്താൻ എന്നാണ് ആ സൂറയുടെ പേര്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറകൾ. എന്തിൽ നിന്നൊക്കെയാണ് കാവൽ? നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ രണ്ട് സൂറത്തുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ രണ്ട് സൂറകളാണ് മുഅവ്വിദതൈൻ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. കാവൽ ചോദിക്കുന്ന ദുആയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ അള്ളാഹു പഠിപ്പിച്ച മറ്റൊരു ദുആയാണ് അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അള്ളാഹുവേ അള്ളാഹുവേ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ. പിശാചുക്കൾ മനുഷ്യന് വേട്ടയാടാൻ നടക്കുന്നവരാണ്. പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്. ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും കരീൻ എന്ന് പറയുന്ന ഒരു പിശാച്ച് അവന്റെ കൂടെയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. വഹുവ ലഹു ഖരീൻ. മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാച്ചിന്റെ രൂപമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്, ഖരീൻ. ആ പിശാച്ചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാച്ച് നമ്മുടെ കൂടെയുണ്ട്. ഇതല്ലാഹു ഹക്കായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ്. പിശാച്ച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, ഇതരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം, മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ആ ക്രമം നിർവഹിക്കുന്നുണ്ട്. നമ്മളെന്നത് ഒറ്റയാനല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നാം എന്നത് ഒരാളല്ല, നമ്മുടെ കൂടെ ഖരീൻ എന്ന പിശാച്ചുണ്ട്, നമുക്ക് മുസാഇദായ മലക്കുണ്ട്, രണ്ട് കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട്, റഹീബുണ്ട് അതീദുണ്ട് അലൈഹിസ്സലാം. അങ്ങനെ മൊത്തത്തിൽ നാല് പേർ, നാലിൽ അഞ്ചാമനായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തഹ്യു, നിങ്ങൾ ലജ്ജിക്കണം, നാണിക്കണം. നിങ്ങളെ വിട്ടുപിരിയാത്ത മിമ്മൻ ലാ യുഫാരിഖൂനക്കും, നിങ്ങളെ വിട്ടുപിരിയാത്ത ചില ആളുകൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവർ കാണുന്നില്ലേ, അതോർത്തുകൊണ്ടെങ്കിലും നിങ്ങൾ നാണിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന മലക്കുകൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ഇല്ല എന്ത് ഇസ്നത്തെ, രണ്ട് വിഷയത്തിൽ അവർ മാറി നിൽക്കുകയുള്ളൂ എന്നാണ്. ഒന്ന്, ഒന്ന് മനുഷ്യൻ ഖലാഇലേക്ക് പ്രവേശിക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഖലാഇലേക്ക് പ്രവേശിച്ചാൽ
അവരെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസ്പാരന്റ് ആണ്. അവർ മാറി നിൽക്കും, കൂടെ ഉണ്ടാവില്ല, പക്ഷെ അവർ വിദൂരത്ത് നിന്ന് കാണാൻ കഴിയും. വഴന്തൽ ജിമാൾ, ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും അവർ മാറി നിൽക്കും, പക്ഷെ അവർ അപ്പോഴും അരികത്തുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമ്മോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, നമ്മോടൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനത്തെ കരീനുണ്ട്. പിന്നെ മൂന്ന് മലക്കുകൾ, ഇത് രണ്ട് മലക്കുകൾ ന്യൂട്രലാണ്, അവർ നമ്മുടെ അമലുകളിൽ ഇടപെടുന്നില്ല, അവർ അമലുകൾ രേഖപ്പെടുത്തുകയാണ് അല്ലേ. റഖീബ് എന്ന മലക്ക് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്നു, അതീദ് എന്ന മലക്ക് നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്നു. എപ്പോ? 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. തിന്മ രേഖപ്പെടുത്തുന്നത് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതുവരെ വച്ചിരിക്കാൻ, എങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത് എഴുതണ്ട, എങ്ങാനും ഒന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ ഇത് വേണ്ട. 6 മണിക്കൂറും കഴിഞ്ഞ് പിന്നെയും അവർ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യും, പിന്നെയാണ് ആ രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്ന ഒരു അള്ളാഹുവിന്റെ സഅത്തുൽ മഗ്ഫിറ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത എന്നാൽ, രാത്രിയിൽ തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ നേരം പുലർന്നാലെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ്. രാത്രി തെറ്റ് ചെയ്തവൻ പകലെങ്കിലും തൂബ ചെയ്യട്ടെ, ഞാൻ പുറത്തുകൊടുക്കാം. പകല് തെറ്റ് ചെയ്ത മനുഷ്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനെന്ന് മനസ്സ് തോന്നിയാൽ ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ രാത്രി സമയങ്ങളിൽ അള്ളാഹു നിവർത്തി വെച്ച് കാത്തിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ കാത്തിബീങ്ങളായ മലക്കുകൾ അമലുകൾ രേഖപ്പെടുത്തുകയാണ്. അവർ നമ്മുടെ അമലുകളിൽ തദഖുലി ചെയ്യുന്നില്ല, അവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ വേറെ ഒരു മലക്കും ഖരീൻ എന്ന് പറയുന്ന ഒരു ഷൈത്താൻ, ഇവ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട്. അമലുകളിൽ നമ്മെ ഇടപെടുന്നവരുണ്ട്. തിന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഖരീനായ ഷൈത്താനുണ്ട്, നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുമുണ്ട്. ഇതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് അള്ളാഹുവിന്റെ സിസ്റ്റം ഓഫ് ട്രയൽ. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു ഒരു പരീക്ഷണത്തിന്റെ ജീവിതമാണ്. റോങ് ആൻസറും റൈറ്റ് ആൻസറും ഉണ്ടെങ്കിലല്ലേ ആ പരീക്ഷയ്ക്ക് ഒരു 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 അതിൻ്റെതായ ഒരു മൂല്യം വരുന്നുള്ളൂ. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് എന്താ പിന്നെ അള്ളാഹു തആലയൊക്കെ നമ്മെ ഈ തെറ്റിൽ നിന്നാണ് മാറ്റി നിർത്തിക്കൂടായിരുന്നോ. അത് എങ്ങനെ വെച്ചാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോ അധ്യാപകൻ കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥി എഴുതുന്നത് റോങ് ആൻസർ ആണെന്ന്. ആ വിദ്യാർത്ഥിയോട് ഇടപെട്ട് നീ ഇത് എഴുതല്ലേ, ഇത് ഇതല്ല ഇതിന്റെ ഉത്തരം, നീ ശരിയായ ഉത്തരം എഴുത് എന്ന് ഒരു അധ്യാപകൻ ആ പരീക്ഷാ പേപ്പറിൽ വിദ്യാർത്ഥിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പിന്നെ അതിന്റെ ആവശ്യമില്ല. എന്തിനാ പരീക്ഷ? അള്ളാഹു ചെയ്യില്ല. അള്ളാഹു തആല രണ്ട് മാർഗങ്ങളും കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ എന്ത് നീ തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നിന്റെ ഇഖ്തിയാർ. അതിനാണ് നിനക്ക് സ്വർഗവും, നിന്റെ ഇഖ്തിയാർ പഴക്കുമ്പോഴാണ് അള്ളാഹു അതിന് നരകവും വിധിച്ചിട്ടുള്ളത്. അള്ളാഹു യഖാകി അബ്നി ഫിത്റതുമേ നനൂരിഹേ നനാരിഹേ അമൽ സേ സിന്ദഗി ബൻതി ഹേ അമൽ സേ സിന്ദഗി ബൻതി ഹേ ജന്നത് ഭീ ജഹന്നം ഭീ യഖാകി അപ്നി ഫിത്റത് മേ നനൂരി ഹേ നനാരി ഹേ. അമലിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജന്നത്തും ജഹന്നമും ഉണ്ടാകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൊണ്ടാണ് നമ്മുടെ സ്വർഗവും നരകവും ഉണ്ടാകുന്നത്. ഏ ഹാക്കി, മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്റത്തുമേ തന്റെ പ്രകൃതിയാ തന്നെ നനൂരിഹേ നനാരിഹേ, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആയി അള്ളാഹു കൊണ്ട് പടച്ചതല്ല. അള്ളാഹുവിന് അറിയാം, അള്ളാഹുവിന്റെ ഇൽമാണ്. പക്ഷെ അള്ളാഹു നമ്മെ പടച്ചത് നരകത്തിലേക്കല്ല, നമ്മൾ അമലുകളെ കൊണ്ടാണ് നരകവും സ്വർഗവും അർഹിക്കുന്നത്. അത് അള്ളാഹുവിന് അറിയാം, അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചു. സുബ്ഹാനല്ലാഹ്. പിശാചിനെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിന്റെ ഈ ട്രയൽ, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതത്തിന്റെ പരീക്ഷണം സാധുവാകാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു ഖരീനിനെയും ഒരു മലക്കിനെയും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. സ്വർഗാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം. സ്വർഗം കിട്ടണമെങ്കിൽ പരീക്ഷണം കുറച്ച് കടുത്തുള്ളത് തന്നെ ആവണം. ചെറിയ പരീക്ഷണമല്ല. എന്തെങ്കിലും ഒരു റാഫിലിൽ എന്തെങ്കിലും ഒരു ഒരു മില്യണയറോ ബില്യണയറോ അതൊന്നും അല്ല സംഗതി. എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ
അദിന അഹ്ലിൽ ജന്നത്തി മൻസിലത് ആഖിറു അഹ്ലിൽ ജന്നത്തിനു ദുഖൂല, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ? സിറാത്ത് ഇങ്ങനെ കടന്നങ്ങനെ ചെന്ന് പ്രയാസപ്പെട്ട് ഒരു അമലും ചെയ്തിട്ടില്ല, ഏതാനും കുറഞ്ഞ അവിടെവിടെയായി ചെയ്ത കുറച്ച് അമലുകൾ, കാലിന്റെ തള്ളവിരലിൽ നിന്ന് കുറച്ചൊരു പ്രകാശം കിട്ടുമ്പോൾ ഒന്ന് നടക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശം പോയി പിന്നെയും കുറച്ച് നടക്കും, അങ്ങനെ നടന്ന് സിറാത്ത് എന്ന നരകത്തിന്റെ മുകളിൽ അല്ലാഹു വെച്ചിട്ടുള്ള പാലം അക്കരെ കടന്ന് എത്തുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനി മിൻ ഹാദാ, എന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാഹ്, ആരും രക്ഷപ്പെട്ടതായിട്ടും തോന്നുന്നില്ല, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറയുന്നു. അയാൾക്ക് അങ്ങനെ തോന്നുന്നു, ആരും കാണുന്നില്ല പടച്ചവനെ, ഞാൻ എങ്ങനെയോ കഴിച്ചിലായി, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എങ്ങനെയോ ഞാൻ സലാമത്തായി അല്ലേ. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു, ഹബീബായ നബി തങ്ങൾ വാ തുറന്ന് തങ്ങളുടെ അണപ്പല്ലുകൾ കാണെ തങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞ ഹദീസാണിത്. തങ്ങൾ ഒച്ച വെച്ച് ചിരിക്കാറില്ല, പക്ഷെ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് തങ്ങൾ ചിരിച്ചു. ആ ചിരിയിൽ ഹത്താ ബദത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ല് വരെ ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി ഈ ഹദീസ് വിവരിച്ചതിന് ശേഷം.